വയനാട്ടിൽ വന്യമൃഗ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ വയനാട് ലാൻഡ്സ്കേപ്പിലെ കടുവകളുടെ കണക്ക് പുറത്തുവിട്ട വനംവകുപ്പ് റിപ്പോർട്ട് പ്രകാരം വയനാട് ലാൻഡ്സ്കേപ്പിന്റെ ആകെ വനവിസ്തൃതി ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് വയനാട് വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം കൊട്ടിയൂർ വന്യജീവി സങ്കേതം വയനാട് നോർത്ത് ഡിവിഷൻ വയനാട് സൗത്ത് ഡിവിഷൻ കണ്ണൂർ ഡിവിഷൻ എന്നിവ വയനാട് ലാൻഡ്സ്കേപ്പിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ കടുവ കണക്കെടുപ്പ് പ്രകാരം വയനാട് ലാൻഡ്സ്കേപ്പിൽ ആകെ എൺപത് കടുവകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള വനംവകുപ്പിന്റെ കണക്ക് പ്രകാരം എൺപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇതുവരെ ആറ് കടുവകളെ മാറ്റുകയോ പിടികൂടുകയോ ചെയ്തിട്ടുണ്ട് ഈ കാലയളവിൽ മൂന്ന് കടുവകൾ ചത്തുപോവുകയും ചെയ്തു അതേസമയം വനംവകുപ്പിന്റെ വന്യമൃഗ കണക്കുകൾ തെറ്റാണെന്ന വാദവും ഉയർന്നിരുന്നു കർഷക സംഘടനയായ കിഫ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിരുന്നു നൂറ്റി അൻപത്തിനാല് കടുവകൾ വയനാട്ടിലുണ്ടെന്നാണ് കിഫ വ്യക്തമാക്കിയത് എൻ ടി സി എ പുറത്തുവിട്ട ഫോട്ടോകളുടെ അടിസ്ഥാനത്തിലാണ് നൂറ്റി അൻപത്തിനാല് കടുവകളുണ്ടെന്ന് കിഫ വ്യക്തമാക്കിയത് കടുവകളുടെ ചിത്രങ്ങളും ഇവർ പുറത്തുവിട്ടിരുന്നു വയനാടിനോട് ചേർന്ന് കിടക്കുന്ന നഗർഹോളെ ബന്ദിപൂർ മുതുമല എന്നീ മൂന്ന് സങ്കേതങ്ങളിൽ മാത്രം അൻപത്തിമൂന്ന് കടവുകളുടെ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിപ്പോർട്ട് ചെയ്തതായും കിഫ വാദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വനംവകുപ്പ് കണക്കുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം രാജ്യത്തെ പുള്ളിപ്പുലികളുടെ കണക്കുകളും കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇടയിൽ പ്രതിവർഷം ഒന്നേ പോയിന്റ് എട്ട് ശതമാനം വളർച്ച വ്യാഴാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് പുള്ളിപ്പുലികളാണ് രാജ്യത്തുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലിത് പന്തിരായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് മാത്രമായിരുന്നു നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ചേർന്ന് നടത്തിയ കണക്കെടുപ്പിലാണ് പുള്ളിപ്പുലികളുടെ എണ്ണം പുറത്തു വന്നത് രാജ്യത്തെ പുള്ളിപ്പുലികളുടെ കണക്കെടുപ്പ് ഇത് അഞ്ചാം തവണയാണ് നടക്കുന്നത് കേരളത്തിൽ അഞ്ഞൂറ്റി എഴുപത് പുള്ളിപ്പുലികളാണുള്ളത് മധ്യപ്രദേശിലാണ് ഏറ്റവും അധികം പുള്ളിപ്പുലികൾ ഉള്ളത് മൂവായിരത്തി തൊള്ളായിരത്തി ഏഴ് പുള്ളിപ്പുലികൾ ഇവിടെ വാസമുറപ്പിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ഇവരുടെ എണ്ണം കർണാടക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് തമിഴ്നാട് ആയിരത്തി എഴുപത് എന്നിങ്ങനെ പോകുന്നു മറ്റു കണക്കുകൾ പുള്ളിപ്പുലികളുടെ എണ്ണം കൂടുതലായുള്ള കടുവാസങ്കേതം ആന്ധ്രാപ്രദേശിലെ നാഗാർജുൻ സാഗർ ശ്രീശൈലം ടൈഗർ റിസർവാണ് മധ്യപ്രദേശിലെ പന്ന ടൈഗർ റിസർവാണ് ഈ പട്ടികയിലെ രണ്ടാം സ്ഥാനത്ത് ആവാസ വ്യവസ്ഥാ നാശം വേട്ടയാടലടക്കമുള്ള വെല്ലുവിളികൾ പുള്ളിപ്പുലികൾ നേരിടുന്നുണ്ട് ക്യാമറ ട്രാപ്പുകൾ ഉൾപ്പെടെയുള്ളവയിലൂടെയാണ് പുള്ളിപ്പുലികളുടെ എണ്ണം രാജ്യത്ത് തിരിച്ചറിഞ്ഞത്